പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ഈ ഒരു ഘട്ടത്തിൽ പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രം ടോക്കൺ ഫീ പേയ്മെൻ്റ് നടത്തേണ്ടതാണ്. ഇപ്പോൾ ഹയർ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളും പുതിയതായിട്ട് ഫീ പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. സെൽഫ് ഫിനാൻസ് കോളേജിൽ നിന്ന് ഗവൺമെൻറ് കോളേജിലേക്ക് മാറിയവർ ആണ് എങ്കിൽ നിങ്ങൾ അധികമായി നൽകിയിട്ടുള്ള തുക പിന്നീട് LBS തിരികെ തരുന്നതായിരിക്കും. ഈ ഒരു ഘട്ടത്തിലും സെക്കൻഡ് അലോട്ട്മെൻറ് ഘട്ടത്തിലും അഡ്മിഷൻ ലഭിച്ച അലോട്ട്മെൻറ്റ് ലഭിച്ച ആരും തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ച കോളേജുമായി ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. നിലവിൽ കോളേജ് ജോയിനിങ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 7 മുതൽ 10 വരെയുള്ള ഡേറ്റുകളിലാണ്. ആഫ്റ്റർ തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് പിന്നീട് വരുന്ന പേജിൽ താഴെ കാണിക്കുന്ന അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്താൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസുകൾ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതാണ്. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണ് ലഭിച്ചിരുന്നത്. അതുകൊണ്ടാണ് അലോട്ട്മെൻറ്റ് നമ്പർ 1 എന്ന് ഇവിടെ കാണിക്കുന്നത്. ഓൾറെഡി ഫീ പേയ്മെൻറ്റ് നടത്തിയതാണ്. ഈ ഒരു ഘട്ടത്തിൽ പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ആണ് എങ്കിൽ ഫീ പേയ്മെൻറ്റ് നടത്താനുള്ള ലിങ്ക് താഴെ കാണിക്കുന്നതാണ്. ഫീ പേയ്മെൻറ്റ് നടത്താവുന്ന ലാസ്റ്റ് ഡേറ്റ് 3/8/2023 വൈകുന്നേരം 5 മണി വരെയാണ്. പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, പിന്നീട് വരുന്ന തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതുമല്ല. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഒന്നാമതായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ചലാൻ പ്രിൻ്റ് എടുത്ത് ഫെഡറൽ ബാങ്കിൻ്റെ ശാഖകൾ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അങ്ങനെ പേയ്മെൻറ്റ് നടത്തിയാൽ അത് ഈ ഒരു വെബ്സൈറ്റിൽ എഫക്റ്റിൽ വരാൻ 24 മണിക്കൂറോളം സമയം എടുക്കാറുണ്ട്. പിന്നെ പേയ്മെൻറ്റ് നടത്താവുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. അത് വളരെ വേഗം നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ എഫക്റ്റിലാകുന്നതാണ്. പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന ഫീ റെസിപ്റ്റ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കാൻ വിദ്യാർത്ഥികൾക്ക് 18 കോളേജുകളിലേക്ക് പുതിയതായിട്ട് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ മുൻപ് നൽകിയിട്ടുള്ള ഓപ്ഷനിൽ ആവശ്യമില്ലാത്തവ ഡിലീറ്റ് ചെയ്യാനും അതുപോലെ അവയുടെ സ്ഥാനം മാറ്റാനും വേണ്ടി സാധിക്കുന്നതാണ്. ആവശ്യമുള്ളവർ മാത്രം ഈ കാര്യങ്ങൾ ചെയ്താൽ മതിയാകുന്നതാണ്. 3/8/2023 വൈകുന്നേരം 5 മണി വരെയാണ് ഇതിനെല്ലാം അനുവദിച്ചിരിക്കുന്ന സമയം. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ ഏറ്റവും മുകളിൽ കാണിക്കുന്ന ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ഫോർ തേർഡ് അലോട്ട്മെൻറ്റ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്യുക. പുതിയതായിട്ട് ഓപ്ഷൻ നൽകാൻ സാധിക്കുന്ന 18 കോളേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ആവശ്യമുണ്ട് എങ്കിൽ പുതിയ ഓപ്ഷൻ നൽകാവുന്നതാണ്. നിങ്ങൾ മുൻപ് നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ ഏറ്റവും താഴെ കാണിക്കുന്നതാണ്. നിങ്ങൾ പുതിയ ഓപ്ഷൻ നൽകുന്നുണ്ട് എങ്കിൽ ആ കോളേജുകൾക്ക് നേരെ നൽകിയിട്ടുള്ള ഓപ്ഷൻ നമ്പറിൻ്റെ ബോക്സിൽ നിങ്ങളുടെ ഓപ്ഷൻ്റെ നമ്പർ, എത്രാമത്തെ സ്ഥാനത്താണ് ആ കോളേജ് വരേണ്ടത് എന്നതിൻ്റെ നമ്പർ നൽകി സേവ് ചെയ്യുകയാണ് വേണ്ടത്. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ലഭിച്ച കോളേജ് തന്നെ മതി എന്നുണ്ടെങ്കിൽ മുന്നിലുള്ള ഓപ്ഷനുകളെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ പുതിയ ഓപ്ഷനുകളൊന്നും അവർ നൽകരുത്. അങ്ങനെ ചെയ്താൽ തേർഡ് അലോട്ട്മെൻറ്റ് സമയത്ത് ഇപ്പോൾ ലഭിച്ച കോളേജിൽ പോയി അവർക്ക് സ്ഥിര അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതേസമയം അലോട്ട്മെൻറ്റ് ലഭിച്ച് ഹയർ ഓപ്ഷൻ നിലനിർത്തുന്നവർക്കും അതുപോലെ പുതിയതായിട്ട് ഓപ്ഷൻ നൽകുന്നവർക്കും തേർഡ് അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ പുതിയൊരു കോളേജിലേക്ക് ലഭിക്കുകയാണ് എങ്കിൽ അതിലേക്ക് മാറി ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കോളേജ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അതേസമയം നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ മാറ്റങ്ങളൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോളേജ് നഷ്ടപ്പെടുന്നതല്ല, അവിടെ പോയി ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ കോളേജ് വൈസ് ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ് എന്നൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജ് സെലക്ട് ചെയ്ത് നൽകിയാൽ ഓരോ കോളേജിലും ഏതുവരെ ഇൻഡെക്സ് ഉള്ളവർക്ക്, ഏതുവരെ റാങ്ക് ഉള്ളവർക്കാണ് അവസാനം അലോട്ട്മെൻറ്റ് നൽകിയിരിക്കുന്നത്, ഓരോ കാറ്റഗറിയിലും അലോട്ട്മെൻറ്റ് നൽകിയിരിക്കുന്നത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ വർഷത്തെ BSc നഴ്സിംഗ് മറ്റ് പാരാമെട്രിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളും അപ്ഡേഷനും ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.